പ്രിയ സുഹൃത്തുക്കളെ, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വർഗീയത പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഉസ്താദിൻ്റെ ധീരത നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഒരു അന്യമതസ്ഥന് വേണ്ടി മലവെള്ളപ്പാച്ചിലേക്ക് എടുത്തുചാടി അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ച ഈ ഉസ്താദിൻ്റെ വോയിസ് നമുക്കൊന്ന് കേട്ടുനോക്കാം. ഇദ്ദേഹത്തെ പോലെ നല്ല മനസ്സുള്ള ആളുകൾ ഇനിയും ഈ സമൂഹത്തിൽ ധാരാളമുണ്ടാവട്ടെ. ഒരു പള്ളി ദർസിൽ ഖതീബായി ജോലി ചെയ്യുന്ന ഈ ഉസ്താദ് നടന്ന കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് വിവരിച്ചു തരുന്നതാണ്. നമുക്ക് ഉസ്താദിൻ്റെ ആ വോയിസിലേക്ക് തന്നെ ഒന്ന് പോയി നോക്കാം. ഇതുപോലുള്ള വിഷയങ്ങൾ യഥാർത്ഥത്തിൽ അന്ന് നടന്നെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ജോലി ചെയ്യുന്നത് പാണത്തൂർ അടുത്ത്, കാഞ്ഞങ്ങാട് പാണത്തൂർ അടുത്ത് കോളിച്ചാൽ എന്ന് പറയുന്ന മഹലിലാണ്. അപ്പൊ അവിടുന്ന് ഞാനൊക്കെ പഠിച്ച ദർസ് മൂര്യാട് ദർസാണ്. മൂര്യാട് ഉസ്താദിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട ഒരാള് മരണപ്പെട്ടിരുന്നു. അതിന് അനുസ്മരണം കൊടുക് മടിക്കേരിക്കടുത്ത് സുണ്ടികുപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ ചൊവ്വാഴ്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മളെല്ലാവരും നിർബന്ധമായിട്ടും എത്തിച്ചേരേണ്ട ഒരു ആവശ്യകത ഉള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അത് പോയത് എന്ന് വെച്ചുകഴിഞ്ഞാല്, സുള്ളിയ വന്ന് സുള്ളിയത്ത് നിന്ന് മടിക്കേരിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആ പോകുന്ന വഴിക്ക് വെള്ളം വാങ്ങാൻ വേണ്ടിട്ട് അവിടെ ഒരു പെട്ടിക്കട പോലത്തെ ഒരു കടയുണ്ട്, മദനാട് എന്ന് പറയുന്ന സ്ഥലത്ത്, കർത്തോജി എന്ന് പറയും മദനാട്. അപ്പൊ അവിടെ നിർത്തിയപ്പോ ഹോർൺ അടിച്ചപ്പം പീടേന്റെ നേരെ ഓപ്പോസിറ്റ്, ആ ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് അവർ വീടുള്ളത്. അപ്പൊ ഒരു പെണ്ണുങ്ങള് പരിഭ്രാന്തിപ്പെടുന്ന കണ്ട്, അപ്പൊ അവര് കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷെ അതിന്റെ അടുത്ത് മറ്റൊരു പെണ്ണുങ്ങളുണ്ടായിരുന്നു, ചെറുപ്പക്കാരി. അവള് ഗർഭിണിയാണ്. അപ്പൊ അവള് പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ അച്ഛന് തോട്ടില് വീട്ടിൽ കാണാത്തോണ്ട് നമ്മളിങ്ങനെ തേടിയതാന്ന്, ഒരു 10-20 മിനിറ്റ് ആയി പോയിട്ട് അവസാനം തോട്ടില് അവിടെ വീണ് കിടക്കുന്നുണ്ട്, അത് എടുക്കാൻ പറ്റുന്നില്ല, നമ്മൾ രണ്ട് പെണ്ണുങ്ങളല്ലേ ഉള്ളു ഇവിടെ എന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ, പിന്നെ നമ്മൾ വേറെ നോക്കിയില്ല, ഞാന് ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോയി. പിന്നെ പോയി തോട്ടിന്ന് അപ്പോഴത്തേന് ഒരാളെ, ഒരു അവരെ ഫാമിലിയിൽപ്പെട്ട ആളെന്ന് തോന്നുന്നുണ്ട്, അയൽവാസി എന്നറിയില്ല, ദൂരത്തുനിന്ന് കാണുന്ന ആളെ കൈ ആക്ഷൻ കാണിച്ച് വിളിച്ച്, ഒറ്റക്ക് എടുക്കാൻ പറ്റുന്നില്ല, നല്ല തടിയും മണ്ണൊക്കെയുള്ള മനുഷ്യനാണ്. അവസാനം നമ്മള് അവരെ അവിടുന്ന് കരക്കെടുത്ത് പുറത്തു കൊണ്ടുവന്ന് പ്രാഥമികമായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വയറൊക്കെ ഒരുപാട് അമർത്തി, അതൊക്കെയാണ് ആ വീഡിയോയിൽ കാണുന്നുള്ളത്, അതാരോ വേക്കുന്ന എടുത്തതാണ്. അപ്പൊ അതിന് ശേഷം പിന്നെ ഇയാളെ വായിലൊക്കെ ഊതി കൊടുക്കേണ്ട വന്നിട്ടുണ്ട്. പിന്നെ അതുണ്ടല്ലോ, അങ്ങനെ തേക്കൊക്കെ ഇട്ട് കുറച്ച് ഒന്ന് അയാൾക്ക് ജീവൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഉടനെ തന്നെ ഒരു കാറ് കൊണ്ടുവന്ന്, വേറൊരാളെ കാറുണ്ടായിരുന്നു, എന്റെ വണ്ടി ഉണ്ടായിരുന്നു, അതിൽ നമ്മൾ കൊണ്ടുപോയിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ അവര് ഒരു വണ്ടി എത്തിച്ചുകൊണ്ട് ഉടനെ തന്നെ ആ വണ്ടിയിൽ കയറ്റി, അവരെ പെട്ടെന്ന് അവർക്ക് ആർക്കും ഒന്നും ചെയ്യണ്ടെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു. പിന്നെ ഉടനെ തന്നെ പോയി, പിന്നെ മടിക്കേരി ഹോസ്പിറ്റലിൽ അവർ പോയി. പിന്നെ വൈദ്യ വീണാണല്ലോ, പിന്നെ അപ്പോ ഹോസ്പിറ്റലിൽ പോയി നോക്കുന്ന സമയത്ത് അവർ പറഞ്ഞ് മരണപ്പെട്ടു പോയിട്ടുണ്ട്, ആള് മരണപ്പെട്ടു പോയിട്ടുണ്ട്, നമ്മൾ പരമാവധി പരിശ്രമിച്ച്. അപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് നമ്മള് അവിടെ സ്വാഭാവികമായിട്ടും നമുക്കൊരു വിഷമം ഉണ്ടാവല്ലോ, അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് കേറിയതാ. അപ്പോഴത്തേന് അവര് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച്, ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്, മതസൗഹാർദ്ദം വളർത്താൻ വേണ്ടി ഒരു പള്ളിയിലെ വലിയൊരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു പിന്നെ അപ്പൊ കന്നഡ ഭാഷയിൽ അവർ സംസാരിക്കുന്നത്, അങ്ങനെ ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ അവർ ചെയ്ത്. ഇപ്പൊ ഇങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് ചെയ്യേണ്ട നമ്മളൊരു കടമയാണ് നിർവഹിച്ചത്, വേറെ ഒന്നും ആലോചിച്ചിട്ടില്ല. പിന്നെയാണ് ഈ വീഡിയോ മറ്റു കാര്യങ്ങളൊക്കെ വന്ന് നാലാൾ അറിഞ്ഞു എന്നൊക്കെ അറിഞ്ഞത്. അപ്പൊ എന്തായാലും ജീവൻ രക്ഷിക്കാൻ പറ്റാത്തതില് പ്രയാസമുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമ്മള് അത്രയും ചെയ്തെന്നുള്ളത് അപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടായ ഒരു കാര്യം കൂടിയാണല്ലോ. അപ്പൊ അങ്ങനെയാണ് വിഷയങ്ങള്.